ടോൾ പ്ലാസകളിലെ ഗതാഗത കുരുക്കിനടക്കം വലിയൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് December 1 മുതൽ ഫാസ്ടാഗ് സംവിധാനം ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നത്. ഏതായാലും ആ തീരുമാനത്തിനെതിരെ ചില പ്രതിഷേധ സ്വരങ്ങൾ കൂടി വരുന്നുവെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. തദ്ദേശവാസികളിൽ നിന്ന് പണം ഈടാക്കാനുള്ള തീരുമാനത്തിനെതിരെ സർക്കാർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. December 1 മുതൽ രാജ്യത്തെ എല്ലാ ടോൾ പ്ലാസകളിലും സമ്പൂർണ്ണ ഫാസ്ടാഗ് സംവിധാനം നടപ്പിലാക്കുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കുന്നത് ടോൾ പ്ലാസ പാലിയേക്കര ടോൾ പ്ലാസയിലെ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെയാണ്. ഏതാണ്ട് 45,000 ആളുകളാണ് ഇതിൻ്റെ പ്രദേശത്ത് താമസിക്കുന്നത്. ഇത് എങ്ങനെയായിരിക്കും സർക്കാർ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? കാരണം ഇത്രയും കാലം സൗജന്യ യാത്ര നടത്തിയിരുന്നവർക്ക് പെട്ടെന്നൊരു ദിവസം മുതൽ ഈ ഫാസ്ടാഗ് എടുക്കണം, 150 രൂപ മാസം അടയ്ക്കണം എന്നൊക്കെ പറയുമ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് 2011 ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ് ഈ പറയുന്ന കാര്യം സൗജന്യമാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ സൗജന്യമാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ പൈസ കമ്പനി കൊടുക്കാനുള്ള പൈസ കുടിശ്ശിക സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കേണ്ടതാണ്. ആ കാലം മുതലുള്ള കുടിശ്ശിക നിലനിൽക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ പേരിൽ ഫാസ്ടാഗ് സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ ഇവർക്കുള്ള സൗജന്യം നിഷേധിക്കുന്നത് തെറ്റായ കാര്യമാണ്. കാരണം നിലവിലുള്ള നിയമപ്രകാരം ടോള് പിരിക്കുന്നതിന് മുമ്പ് ടോൾ പിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർവീസ്, ആ സർവീസിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതാണ്. ഇപ്പോഴും ഈ ടോൾ പിരിക്കുന്നതിന് മുമ്പായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പല നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ കമ്പനി പൂർത്തീകരിച്ചിട്ടില്ല. ചാലക്കുടിയിലെ അണ്ടർപാസ്, പുതുക്കാട്ടിലെ ഓവർബ്രിഡ്ജ് അടക്കമുള്ള ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെടേണ്ടിയിരിക്കുന്ന പല നിർമ്മാണ പ്രവർത്തനങ്ങൾ, സർവീസ് റോഡുകളുടെ കാര്യത്തിൽ, പിന്നെ ലൈറ്റ് ഇടുന്ന കാര്യത്തിൽ ഒന്നും തന്നെ ഈ കമ്പനി അവരുടെ നിർമ്മാണ പ്രവർത്തന നിബന്ധന കരാറ് പ്രകാരമുള്ള ഒന്നും നിർവഹിച്ചിട്ടില്ല. അങ്ങനെ നിർവഹിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ ഡെയിലി 500,000 രൂപ വീതം സംസ്ഥാന ഗവൺമെൻറ് അടയ്ക്കേണ്ടതാണ്. അത് അടയ്ക്കാൻ ഇവർ ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ അവരിപ്പോൾ തന്നെ സർക്കാരിലേക്ക് നിയമപ്രകാരം അടയ്ക്കേണ്ടതായി കുടിശ്ശിക ടോൾ കമ്പനി തന്നെ നിലനിൽക്കുമ്പോഴാണ് ടോൾ കമ്പനിക്ക് അങ്ങോട്ട് അടയ്ക്കാനുള്ള പൈസയുടെ പേരിൽ ജനങ്ങൾക്കുള്ള പിന്നെ സൗജന്യം നിഷേധിക്കുന്നത്. ഇത് അനീതിയാണ്. അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് തീർച്ചയായിട്ടും ഇങ്ങനെ സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ പാലിയേക്കര പോലെയുള്ള ടോൾ ബൂത്തുകളിൽ ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം എന്താണോ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ മാത്രമേ ടോൾ പിന്നെ ഈ കാര്യം നടപ്പാക്കാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം ഞങ്ങൾ അവരെ അറിയിക്കുന്നുണ്ട്. മാത്രമല്ല ഈ കുതിരാൻ വിഷയത്തിലും ഈ വിഷയത്തിലുമുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിരവധിയായിട്ടുള്ള ചില ഇഷ്യൂസ് ഉണ്ട്. അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട PWD മന്ത്രി, അതുപോലെ തന്നെ തദ്ദേശഭരണ വകുപ്പ് മന്ത്രി രവീന്ദ്രൻ മാഷ്, ഞാനെ കൂടി ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ട് കഴിഞ്ഞ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ഒരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര PWD സെക്രട്ടറിയുമായിട്ട് ചർച്ച ചെയ്യാൻ സ്റ്റേറ്റ് PWD സെക്രട്ടറി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇന്നോ നാളെ അദ്ദേഹം ഡൽഹിയിൽ പോയിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവിടെ ഡിസ്കസ് ചെയ്യും. ഇനി ആ ലെവലിൽ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാരായിട്ട് സ്റ്റേറ്റ് PWD മിനിസ്റ്റർ ചർച്ച നടത്തിക്കൊണ്ട് ആ പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം ഗവൺമെൻറ് നടത്തും. ഫാസ്ടാഗ് സംവിധാനം വരുന്നത് ഒരു കണക്കിന് അവിടുത്തെ തിക്കും തിരക്കൊക്കെ ഒഴിവാക്കാൻ വലിയ തരത്തിൽ സഹായമാവില്ല. അത് ടെക്നോളജിയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആ ടെക്നോളജി എല്ലാവർക്കും ഗുണകരമാവുമല്ലോ സ്വാഭാവികം എന്ന് കരുതി അത് വരുമ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട പിന്നെ സൗജന്യം ലഭിക്കുന്ന തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരുണ്ട്. അത് അവർ റൈറ്റാണ്. ഏത് വികസനം വരുമ്പോഴും അതിൻ്റെ ഭാഗമായിട്ടുള്ള ജനങ്ങളുടെ സ്വാഭാവികമായ അവകാശത്തെ നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല. അത് അവർ റൈറ്റായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അത് ഫാസ്ട്രാക്കിൻ്റെ പേരിൽ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമല്ല. കമ്പനിയും ഗവൺമെൻറ്റും തമ്മിൽ 2011 മുതലുള്ളൊരു കരാറാണ്. ആ കരാർ പ്രകാരം അവിടെ ജനങ്ങളിൽ നിന്നും പൈസ വാങ്ങാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അവർ വാങ്ങാൻ പാടില്ല. പിന്നെ സർക്കാരും അവരും തമ്മിലുള്ള കുടിശ്ശിക സംബന്ധിച്ച തർക്കം ഈ കാര്യത്തിൽ മാത്രമല്ല, സർക്കാർ ഇങ്ങോട്ട് അടയ്ക്കേണ്ട പൈസയെ സംബന്ധിച്ചും തർക്കം നിൽക്കുന്നുണ്ട്. ആ രണ്ട് തർക്കം നിൽക്കുമ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഒരു തീരുമാനമെടുക്കുന്ന ശരിയായിട്ടുള്ള കാര്യമല്ല. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കർശനമായൊരു നീക്കം ഇക്കാര്യത്തിലുണ്ട്. ഒരിക്കലും ജനങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന സൗജന്യം നിർത്തിവെച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് ഗവൺമെൻറ് പോകില്ല എന്തായാലും.